ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാഴ്ത്തപ്പെട്ട വിപ്രാസിയമ്മ ഏറെ കാലഘട്ടം ചെലവഴിച്ച തൃശൂരിനടുത്തുള്ള ഒല്ലൂരിലെ CMC സന്യാസ സഭയുടെ സെയിൻറ് മേരീസ് കോൺവെന്റിലാണ്. ആത്മാക്കളുടെ കാവൽക്കാരി എന്നറിയപ്പെട്ടിരുന്ന വാഴ്ത്തപ്പെട്ട വിപ്രാസിയമ്മയുടെ ജീവിത കാഴ്ചകളിലേക്ക്. തൃശൂർ ജില്ലയിലെ അരണാട്ടുകര ചാലിശ്ശേരി ഇട്ടിക്കുരുവിൻ്റെയും കുഞ്ഞേത്തിയുടെയും മകളായി 1877 October 17 ഏവുപ്രാസ്യ ജനിച്ചു. 1898 January 10 ഏവുപ്രാസ്യ കർമ്മല സഭാവസ്ത്രം സ്വീകരിച്ചു. 1952 August 29 ഏവുപ്രാസ്യാമ്മ ഇഹലോകവാസം വെടിഞ്ഞു. 2006 December 3 ഏവുപ്രാസ്യാമ്മ വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പോവാം. പൂക്കളൊക്കെ കണ്ടോ? ഏവുപ്രാസ്യാമ്മ ഏറ്റവും കൂടുതൽ വർഷം താമസിച്ചിരുന്ന കോൺവെന്റ് ആയത്. ഏകദേശം 48 വർഷത്തോളം അമ്മ ഈ കോൺവെന്റിലായിരുന്നു. ഒരു 2.5 വർഷം മാത്രമേ പുറത്ത് മറ്റു കോൺവെന്റുകളിൽ ആകപ്പാട് താമസിച്ചിട്ടുള്ളൂ. വിപ്രാസ്യാമ്മയുടെ കബറിടവും വിപ്രാസ്യാമ്മയുടെ ജീവചരിത്രം ഡിസ്പ്ലേ ചെയ്യുന്ന മ്യൂസിയവും പെയിൻറ്റിങ്സും എല്ലാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാനായിട്ട്. ഇത് വിപ്രാസ്യാമ്മയുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന മ്യൂസിയമാണ്. ഇത് കണ്ടോ, ഈ ആദ്യത്തെ ചിത്രം എന്താ മനസ്സിലായ? മാതാവ് വിപ്രാസ്യമ്മ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലേ? വിപ്രാസ്യമ്മയുടെ കുഞ്ഞിനെയുള്ള പേരെന്താണെന്നറിയാവോ? റോസ്. ഓക്കെ, റോസയുടെ അടുത്ത്, അതായത് റോസ നീ ഒരു കന്യാസ്ത്രീയായി തീരും, അതിനുവേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങുക, വീട്ടിൽ ഉള്ളവരോട് അതിനെക്കുറിച്ച് പറയുക എന്ന് മാതാവ് ഒരു ദർശനത്തിൽ പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുന്നത്. അതിൻ്റെ പിക്ചറാണിത്. ഇനി ഇത് കണ്ടോ, കേരളത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് ചാവറേച്ചനാണ്. അത് കൂനമ്മാവിൽ, CMC സഭയുടെ ആദ്യത്തെ മഠം അവിടെയായിരുന്നു കൂനമ്മാവിൽ. അപ്പോൾ കന്യാസ്ത്രീകളാകാൻ താല്പര്യമുള്ള പെൺകുട്ടികളാണ് ആ ബോർഡിംഗ് സ്കൂളിൽ താമസിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചു റോസയും ആ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അവിടെ ആയിരിക്കും 12 വയസ്സ് കുഞ്ഞായിരിക്കും, 9 വയസ്സ് കഴിഞ്ഞപ്പോഴേ തന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി. 12 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ വാതരോഗം പിടിപെട്ട് ഇങ്ങനെ കംപ്ലീറ്റ് തളർന്നും കിടക്കുക, കണ്ണടച്ച് വർത്തമാനം പറയുന്നില്ല, കൈയും കാലും ഒക്കെ അനക്കുന്നില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് ഓർത്ത് റോസ മരിച്ചു പോകാൻ പോവുകയാണ്, മരിക്കാറായി എന്നോർത്ത് സിസ്റ്റേഴ്സ് ചുറ്റിലും കിടക്കയ്ക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അച്ഛനെ വിളിച്ച് രോഗിലേപനമൊക്കെ കൊടുത്തു. ആ രോഗിലേപനമൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദർശനത്തിൽ രണ്ടാമത്തെ പിതാവും മാതാവും ഉണ്ണീശോയും കൂടെ പ്രത്യക്ഷപ്പെട്ടു. ദർശനമാണ് ഈ ഈ തിരുക്കുടുംബത്തെ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല, ഈ കുഞ്ഞു റോസ മാത്രം കാണുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ പെട്ടെന്ന് കണ്ണ് തുറന്നിങ്ങനെ ആരെയോ കണ്ടിട്ട് വർത്തമാനം പറയുന്ന എക്സ്പ്രഷൻ കുഞ്ഞു റോസയുടെ മുഖത്ത് കാണാം. അപ്പോൾ സിസ്റ്റേഴ്സിന് എന്തോ സംഭവിക്കുന്നു എന്നുള്ള അവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞ് ആ ദർശനത്തിൻ്റെ അവസാനം കുഞ്ഞു റോസ സൗഖ്യം കിട്ടി, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ മഠത്തിലായിരിക്കും, പിന്നീട് വീണ്ടും മഠത്തിലായിരിക്കുമ്പോൾ ഇതുപോലെ അസുഖം വന്ന് രോഗിലേപനം കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു സംഭവം. അപ്പോൾ അന്ന് മാതാവ് ഇങ്ങനെ ഒരു ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, നീ ദീർഘകാലം കന്യാസന്യാസിനിയായിട്ട് ജീവിച്ചു കഴിഞ്ഞേ നീ മരിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സംഭവം. അടുത്ത ചിത്രം നമുക്കറിയാം, ഈ നമ്മൾ ഈശോയോട് ഒത്തിരി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ സാധാരണ ഇങ്ങനെ കോൺവെൻറ്റിലും സെമിനാരിയിലും ഒക്കെ ചേർന്ന പലരും പലപ്പോഴും ദൈവവിളി ഉപേക്ഷിച്ചൊക്കെ തിരിച്ചു പോകാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രാസ്യമ്മയ്ക്ക് തിരിച്ചു പോകണം, ദൈവവിളി ഉപേക്ഷിച്ച് തിരിച്ചു പോകാനുള്ള കടുത്ത പ്രലോഭനം ഉണ്ടായി. ഈ സമയത്ത് മാതാവ് ഉണ്ണീശോയുമായിട്ട് ഒന്ന് പ്രത്യക്ഷപ്പെട്ട് ധൈര്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആ പ്രലോഭനം വിട്ടകന്നുപോയി. അതിൻ്റെ ഒരു പിക്ചറായത്. വൈദികരാവുക, സിസ്റ്റേഴ്സ് ആവുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 വ്രതങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? അത് അല്ലേ, 3 വ്രതങ്ങൾ. അപ്പം ആ 3 വ്രതങ്ങൾ സ്വീകരിക്കുന്ന ചിത്രമായത് മേനാച്ചരി പിതാവിൽ നിന്നാണ് സന്യാസ വസ്ത്രം സ്വീകരിക്കുന്നത്, വ്രതം സ്വീകരിക്കുന്നത്. ഇനി ഇത് വിപ്രാസ്യാമ്മ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ ഒരു ദിനചര്യ ഉണ്ടായിരുന്നു, എങ്ങനെയാ വെച്ചാൽ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് അത്യാവശ്യം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കൃത്യം 4:30 പള്ളിയിലെത്തും. പള്ളിയിലെത്തിയിട്ട് അവിടെ തന്നെ 8:30 വരെ അവിടെ സക്രാരിയുടെ മുമ്പിൽ കുർബാനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിലവഴിക്കും. അത് കഴിഞ്ഞ് പോവും, 8:30 പോയി
പിന്നീട് വീണ്ടും അത്യാവശ്യം പണികളൊക്കെ തീർത്ത് വീണ്ടും 11 മണിക്ക് വരും. മണിക്കൂറുകൾ അത് എബ്രാസിയാമ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുക, ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത് മുഖം കാണാൻ ഒരു പ്രത്യേക തേജസ്സാണ്. ഈ ലയിച്ച് ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകൾ എത്ര മണി എത്ര, ഈ അമ്മ കുഞ്ഞു സിസ്റ്റേഴ്സ് പറയും, ഈ അമ്മ എത്ര പ്രാർത്ഥിച്ചാലും അമ്മയ്ക്ക് മതിയാവില്ല, അമ്മ എന്ത് ഇങ്ങനെ ഇത്രയും മണിക്കൂറുകൾ അമ്മ എങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും വലിയൊരു പ്രചോദനമായിരുന്നു എബ്രാസിയാമയുടെ ആ ഒരു പ്രാർത്ഥന. ഇത് എബ്രാസിയാമയ്ക്കുണ്ടായ ഒരു ദർശനമാണ്. ക്രൂശിത രൂപത്തിൽ നിന്ന് തിരരക്തം ഒഴുകുന്നു, മാലാഖമാർ കാസയിൽ പിടിക്കുന്നു. ഈ ചിത്രം കണ്ടോ, ഏതാ എബ്രാസിയാമ ഏതാ പടിയിലിരിക്കുന്നത് അല്ലേ. കോൺവെന്റിൽ ഒരു കുളം കുഴിക്കുന്നുണ്ടായിരുന്നു. കുളം കുഴിക്കുമ്പോൾ ആ പണിക്കാർ മണ്ണ് വെട്ടിയിടുമ്പോഴത്തേക്ക് ആ കുഞ്ഞു സിസ്റ്റേഴ്സാണ് മണ്ണ് ചുമന്നുകൊണ്ട് എന്ന് തെങ്ങിൻ്റെയൊക്കെ കടക്കിയിടുമായിരുന്നു. ഇപ്പം എബ്രാസിയാമയ്ക്ക് പ്രായമുള്ളപ്പോൾ ഈ കൊട്ടയും മണ്ണും ഒന്നും ചുമക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ കൂടി അവർക്കൊപ്പം പടിയിലിരുന്ന് ഇങ്ങനെ കൊന്ത ചൊല്ലി അഭിപ്രായം അവരൊപ്പം തന്നെ ആയിരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് പറയും, ഓ അമ്മ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നോണ്ടാണ് ഞങ്ങൾക്കൊട്ടും ക്ഷീണമൊന്നുമില്ല, ഞങ്ങൾക്ക് നല്ല ഉത്സാഹത്തോടു കൂടി പണി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അതായത് സിസ്റ്റേഴ്സിൻ്റെ ജൂനിയർ സിസ്റ്റേഴ്സിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരിക്കലും അവർ വീട് വിട്ട് മാറി നിൽക്കുന്നതല്ലേ, അതിൻ്റെ ഒരു കുറവുമില്ലാതെ ഒരു അമ്മയുടെ സ്നേഹം നൽകി എപ്പോഴും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് കോൺവെൻറ്റിൽ ധാരാളം ആൾക്കാർ എബ്രാസിയാമയെ കാണാനും പ്രാർത്ഥന ചോദിക്കാനുമായിട്ട് വരുമായിരുന്നു. അപ്പം അതിൻ്റെ വിസിറ്റേഴ്സിൻ്റെ മുറിയാണ് മണിമുറി എന്ന്, അവർ മണി കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ, അവിടെ വന്ന് ഈ ആൾക്കാർ വിസിറ്റേഴ്സ് വരുമ്പോൾ മണിയടിക്കും. പിന്നെ നിങ്ങളുടെ ഈ കാറ്റഗറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളോട്. കുറേ കുട്ടികൾ പരീക്ഷയൊക്കെ ആകുമ്പോൾ വന്നിട്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. അന്നേരം എബ്രാസിയാമ പറയുന്ന ഈ ധൈര്യമായിട്ട് പൊക്കോ, നല്ല മാർക്ക് കിട്ടും, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ആ കൊച്ചിന് നല്ല മാർക്കുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എബ്രാസിയാമയോട് മദ്യസം ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ചോദിക്കാം നമുക്ക്. പടി ശ്രദ്ധിച്ചോ, എന്താ ഈ പടിയുടെ പ്രത്യേകത? തടി കൊണ്ടുണ്ടാക്കിയത് അല്ലേ. കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പ് എവിടെയെങ്കിലും തടി കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സ്? ലോറൻസ് അച്ഛൻ്റെ പള്ളി പോയപ്പോൾ കണ്ടില്ലേ. ഇനി ഈ പടികളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായമ്മയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. നമുക്കിവിടെ ഇരുന്നാലോ, അഭിപ്രായമ്മ എല്ലാ ദിവസവും ഈ സ്റ്റെപ്പ് വഴിയാ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം നൊവിഷ്യയിലുള്ള സിസ്റ്റേഴ്സിന് ട്രെയിനിങ് നടത്തുന്ന നൊവിഷ്യറ്റ് ഹാളിൽ മുകളിലാണ്. അപ്പം നൊവിഷ്യറ്റ് മിസ്ട്രസ്സായിട്ട് കുറേ വർഷം എബ്രാസിയാമ സേവനം ചെയ്തിരുന്നല്ലോ. ഒരു ദിവസം എബ്രാസിയാമ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ പോകുമ്പം ആരോ പിന്നാലെ കുറേ പേര് നടക്കുന്ന ഒരു ഒച്ച കേൾക്കുകയാണ്. അപ്പോൾ ഒന്നും മനസ്സിലായില്ല, തിരിഞ്ഞു നോക്കി. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എബ്രാസിയാമയ്ക്ക് മനസ്സിലായി ശുദ്ധീകരണ ആത്മാക്കൾ പ്രാർത്ഥന തേടി വന്നിരിക്കുക. ശുദ്ധീകരണ സ്ഥലം എന്ന് കേട്ടിട്ടില്ലേ, എന്താ ശുദ്ധീകരണ സ്ഥലം? സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പാപങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടി പ്രായച്ചിത്തത്തിന് വേണ്ടിയുള്ള സ്ഥലം. ശുദ്ധീകരണ സ്ഥലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? ചെറുതായി. പേടിപ്പിക്കുന്ന സ്ഥലമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എന്നാലും നമ്മൾ അവിടെ തീയിലിടും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും എവിടുന്നാണ് വന്നേക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് അല്ലേ. നമ്മൾ ഈശോയുടെ മക്കളല്ലേ. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ഏറ്റവും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മളെല്ലാ മനുഷ്യരും ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ, ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്രമപ്പെടുത്തുന്ന ആ കുറവുകൾ പരിഹരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പം നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ചൊരു പേടിയാണ്. ശരിക്കും ഈശോയുടെ കരുണയുടെ ഇടമെന്നാണ് വിശുദ്ധരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഒരു പ്രത്യേകത ഉള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ അവിടെ ആയിരിക്കുമ്പോൾ ഇവർക്കറിയാം അത് ഏറ്റവും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവർക്ക് ഉറപ്പായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ ഭൂമിയിലിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥന വഴിയാണ് അവർ ശുദ്ധീകരണം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഭൂമിയിലുള്ള ആൾക്കാരാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ നമ്മൾ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് എബ്രാസിയാമയ്ക്ക് ശരിക്കും ഈശോ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുമല്ല, മറ്റൊരിക്കൽ ഒരു ദർശനത്തിൽ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥന കിട്ടാതെ വേദനിക്കുന്ന കുറേ ആത്മാക്കളുടെ ഒരു ദർശനം കൂടി കാണിച്ചു കൊടുത്തു. അതിനുശേഷം എബ്രാസിയാമ മുടക്കത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കയ്യിൽ ഇങ്ങനൊരു നീണ്ട ജപമാലയുണ്ട്,
153 മണി ജപം. അത് ആ 153 നമ്മൾ സാധാരണ 53 മണി കൊന്തയല്ലേ കണ്ടിരിക്കുന്നത്. പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രകാശത്തിൻ്റെ രഹസ്യം കൂടി വന്ന് 203 ആയത്. എബ്രഹാമിയുടെ കാലഘട്ടത്തിൽ അത് 153 മണി ജപമായിരുന്നു. വലിയ കൊന്തയും പിടിച്ച് ഇങ്ങനെ എപ്പോഴും ഈ ജപമാല ചൊല്ലും, ചുണ്ടിങ്ങനെ അണുങ്ങിക്കൊണ്ടിരിക്കും, വിരലിനിടയിൽ കൂടെ ജപമാല ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും. എല്ലാവരോടും പറയുമായിരുന്നു ഇങ്ങനെ ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും മുടങ്ങാതെ ചെയ്യില്ലേ ശുദ്ധിയുടെ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. അവർ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാൻ പോവുക. ആളെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, അതല്ലേ എൻ്റെ രസം. പോവാം. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണണമെന്ന്. സ്പെഷ്യൽ പേഴ്സൺ സിസ്റ്ററാണ് സിദ്ധ സിസ്റ്റർ ക്ലിയോപാട്ര. നമ്മുടെ എബ്രഹാമിയുടെ നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റിലേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ പറയുന്ന പേരാണ് പോസ്റ്റിലേറ്റേഴ്സ്. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ വൈസ് പോസ്റ്റിലേറ്റർ ആയിരുന്നു. വേറൊരു പ്രത്യേകത, എബ്രഹാമ ജീവിച്ചിരുന്ന കാലത്ത് സിസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് കൊച്ചു സിസ്റ്ററായിട്ട് മടത്തി വന്നൊരു കാലഘട്ടമായിരുന്നു. സിസ്റ്റർ ഈ എബ്രഹാമയെ നേരിട്ട് കണ്ട ഒരാളാണ്. അതെ അതെ. അപ്പം ശരിക്കും അമ്മയിൽ കണ്ട സിസ്റ്ററിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സുഹൃതം. എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിരിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനയാണ്. അവിടെ പള്ളിയിലെ സക്രാരിയമ്മ നോക്കി, പരിശുദ്ധ അമരോത്ഭവ മാതാവിനെ നോക്കി, അമ്മ ആ മുക്കിൽ ഒരു സ്റ്റൂളുമ്മേ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് എപ്പോഴും പ്രാർത്ഥിക്കും. ഞങ്ങളെപ്പോൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും അമ്മ അവിടെ ഉണ്ടായിരിക്കും. അതെന്തോ വലിയൊരു ആനന്ദം അനുഭവിക്കുന്ന പോലെയാണ് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറ്. അപ്പം ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്, എല്ലാ സമയവും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളൊക്കെ അമ്മയെ പറഞ്ഞിരുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ്. അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പിന്നെ സിസ്റ്റർ, എനിക്ക് തോന്നി പിന്നെ ആർക്കെങ്കിലും സിസ്റ്റേഴ്സ് തമ്മിൽ പരസ്പരം വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷമമുള്ള ആൾ ആരാണോ വേദനിപ്പിച്ച് അവരുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞൊരു, അത് ശരിക്കും സിസ്റ്ററിന് ഏറ്റവും വിഷമായിരുന്നു തോന്നുന്നു ആളുകൾ പിണങ്ങിയിരിക്കുന്നത്. അതെ, അമ്മയുടെ നൊവിഷ്യേറ്റിൽ വെച്ചിട്ട് അമ്മ നൊവിഷ്യേറ്റ് മിസ്ട്രസ്സായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലാണ് അമ്മയ്ക്ക് വിഷമം. അവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കണം എന്നാണ്. അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ സ്വല്പം ഒരു ഏറ്റുമുട്ടലുണ്ടായി ഒരു ജോലിയെ പ്രതി. അപ്പോൾ അവർ അവിടെ വന്ന് ഒന്നും മിണ്ടാതെ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ശരിയായില്ല, നിങ്ങൾ വേഗം മാപ്പ് ചോദിക്കുക. ആർക്കാണ് കൂടുതൽ വിഷമം എന്ന് വെച്ചാൽ ആ ആള് മറ്റേ ആളുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മാപ്പ് ചോദിച്ചു. അതോടുകൂടി അവരുടെ വിഷമം മാറുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും അമ്മ പറയാറുണ്ട്, ഒരിക്കലും വിഷമമായിട്ടിരിക്കരുത്, എപ്പോഴും നിങ്ങൾ തമ്മിൽ മാപ്പ് ചോദിക്കണം. കൂടുതൽ വിഷമമുള്ള ആൾ ആദ്യം ചോദിക്കുക. പിന്നെ ഈ എബ്രഹാമ അങ്ങനെ ആരുടെയൊക്കെയോ കാല് മുത്തി അങ്ങനെ സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എബ്രഹാമ നോവിസ് മിസ്സസ് ആയിരുന്ന സമയത്ത് കുറച്ച് പേരെയൊക്കെ അമ്മ വഴക്ക് പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മ വഴക്ക് പറയാറുമുണ്ട്, അതൊന്ന് കൂടുതൽ നന്നാവാനായിട്ടാണല്ലോ. അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ മൂന്ന് സിസ്റ്റേഴ്സ് ഇഷ്ടക്കേടായി. അമ്മ ഞങ്ങളെ ഇത്രയും വഴക്ക് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഷ്ടക്കേട് ആയപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായി. ഇനി എന്താ ചെയ്യണ്ടേ എന്ന് സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് പേര് പിറ്റേ ദിവസം വന്ന് ഒരാൾ വന്ന് മാപ്പ് ചോദിച്ചു അമ്മയോട്. രണ്ടാമത്തെ ആളും കുറേ കഴിഞ്ഞപ്പോൾ വന്ന് മാപ്പ് ചോദിച്ചു. പക്ഷേ ഒരാൾ ഒട്ടും ചോദിക്കാതെ ഒരു കഠിന ഹൃദയത്തോട് കൂട്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമമായി. എന്ത് പറഞ്ഞാലും ഈ കൊച്ചു സിസ്റ്റർ പറയും, ഇനി അമ്മ വലിയ താലോലിക്കലൊന്നും വേണ്ട, എൻ്റെ വിമിഷ്ട ഒരിക്കലും മാറില്ല, മരിച്ചാലും മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അപ്പം അമ്മ ഈശോയുടെ അടുത്ത് നിന്ന് പള്ളിയിലെ അവിടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ആൾക്ക് ഒത്തിരി വിഷമമായല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഒന്ന് പറഞ്ഞു തായോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവസാനം മാതാവ് പറഞ്ഞു, നീ തന്നെ അവർക്ക് മാതൃക കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എങ്ങനെ മാതൃക കൊടുക്കണേ? അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തു, നീ ആർക്കാണ് വിഷമം എന്ന് വെച്ചാൽ ആ സിസ്റ്ററിനെ നിൻ്റെ കസേരയിൽ ഇരുത്തുക, എന്നിട്ട് നീ അവിടെ മുട്ടുകുത്തി ആ സിസ്റ്ററിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിട്ട് അവൾക്ക് പകരം നീ മാപ്പ് ചോദിക്കാൻ പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം
അവിടെ വന്ന് എല്ലാ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ നോഷ്യേറ്റിൽ വെച്ചിട്ട് ഈ സിസ്റ്ററിനെ കസേരയിൽ ഇരുത്തി, അമ്മയുടെ കസേരയിൽ. അത് കഴിഞ്ഞ് അമ്മ അവിടെ മുട്ടുകുത്തി. അപ്പോഴൊന്നും ആൾക്ക് വലിയ കുസലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അമ്മ ഈ മകളുടെ കാല് മുത്തി. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ ചെയ്ത തെറ്റാണ് അമ്മ ഏറ്റെടുക്കുന്നത്. മോളെ, ഞാൻ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അവരെ വഴക്കു പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ എനിക്ക് മാപ്പ് തരണം കർത്താവ്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ സിസ്റ്ററിന് വലിയ ഇളക്കമൊന്നും ഉണ്ടായില്ല, ബാക്കിയെല്ലാവരും കരഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം ഈശോട് ചോദിച്ചു, ഈശോ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഇനി നീ ഒന്നും ചെയ്യണ്ട, ഇനി ആ സിസ്റ്റർ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞു. നീ കണ്ടില്ലേ, അവള് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അവള് വലിയ അഹംഭാവത്തിലായിരിക്കണെന്ന് കണ്ടില്ലേ എന്ന് ഉവ്വ്. അത് കഴിഞ്ഞപ്പോൾ കാലത്ത് കുർബാനയ്ക്ക് മുമ്പായിട്ട് ഈ സിസ്റ്റർ അടുത്തു വന്നു. അടുത്തു വന്നിട്ട് മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിച്ചു, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഇബ്രാഹിം ആ മോളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മോളെ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പോൾ അമ്മയെ പിശാചായിരുന്നു എന്നാ തോന്നണേ, എന്നെ ഇങ്ങനെ വാശി പിടിപ്പിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ക്ഷമിച്ചു, കർത്താവും ക്ഷമിച്ചിട്ടുണ്ട്, മോളി നീ നല്ല സന്തോഷമായിട്ട് നടന്നോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഒരിക്കലും ഈ കുട്ടിയെ പിന്നെ കറക്റ്റ് ചെയ്യണ്ടെന്ന് ചെയ്യേണ്ടി വന്നിട്ടില്ല. സിസ്റ്റിനെ ഈ പ്രാസിയമ്മയുടെ കാലം തൊട്ട് ജീവിച്ചിരുന്നതുകൊണ്ട് ഒത്തിരി ഈ സുഹൃതങ്ങൾ എങ്ങനെയാ വളരേണ്ടത് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടുകാരോട് സിസ്റ്റിന് എന്താ പറയാനുള്ളത്? ഒന്നാമത് പറയാനുള്ളത്, ഒരിക്കലും പ്രാർത്ഥന മുടക്കരുത്. നമ്മളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ലേ, ആ പ്രാർത്ഥന ഒരിക്കലും മുടക്കാൻ പാടില്ല. പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവില്ലേ, ചിലപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ അപ്പന് വയ്യായാണ്, അല്ലെങ്കിൽ ചേട്ടനോ ആയോ അനുജനോ ആയിട്ട് പോത്ത് നിങ്ങൾ വഴക്ക് പിടിച്ചു എന്നൊക്കെ വരില്ലേ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ചെന്ന് ഈശോയോട് പറയുക. നിങ്ങളുടെ മുറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്ത് പോയിട്ട് ഈശോയോട് പറയണം, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് വിഷമമായിട്ട് പാടില്ല എന്ന് പറയുക. അപ്പോൾ ഈശോ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കും, അതായത് നീ പോയി മാപ്പ് ചോദിക്കേ, നീ പോയി അവനോട് സോറി പറയേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നതാണ് ഈശോയ്ക്ക് കാണാൻ ഏറ്റവും താല്പര്യമായിട്ടുള്ളത്, ഏറ്റവും സന്തോഷം. വഴക്കായിട്ട് ഉറങ്ങാൻ പോകരുതെന്ന് അമ്മ പറയാറ്, ഒറ്റയാൾ വഴക്കായിട്ട് ഉറങ്ങാൻ വരരുതെന്ന്. അത് നിങ്ങൾക്ക് അനുകരിക്കാം അല്ലേ? ചെയ്യില്ലേ എങ്ങനെ അല്ലേ? നല്ലൊരു അഡ്വൈസ് അല്ലേ നമുക്ക് കിട്ടിയത്. ഈ ചിത്രങ്ങൾ കണ്ടോ, ആരൊക്കെയാന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ മറിയം ത്രേസ്യാമ്മ ആദ്യം ഈ കോൺവെന്റിലാ ചേർന്നത്. 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയം മറിയം ത്രേസ്യാമ്മയുടെ നോവിസ് മിസ്ട്രസ് ആയിരുന്നു എബ്രാസ്യാമ്മ. അത് കഴിഞ്ഞപ്പോൾ മറിയം ത്രേസ്യാമ്മയ്ക്ക് തോന്നി, ഇവിടെ അല്ല എൻ്റെ സ്ഥലം, കർത്താവ് വേറെന്തോ കാര്യത്തിനായിട്ട് മാറ്റി വിളിക്കുന്നു എന്ന് ഒരു ബോധ്യം കിട്ടി. അങ്ങനെ പിതാവിനോട് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് മാറി. കർത്താവിൻ്റെ പ്ലാൻ പുതിയൊരു കോൺഗ്രിഗേഷൻ മറിയം ത്രേസ്യാമ്മയിലൂടെ തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഇത് കണ്ടോ, എബ്രാസ്യാമ്മ ഒത്തിരി തവണ ആവർത്തിച്ചിരുന്ന ഒരു കുഞ്ഞു സുഹൃദ ജപമാണ്. നമുക്ക് ഒരുമിച്ച് ഈ സുഹൃദജപം എന്ന് പറഞ്ഞാലോ. ശുദ്ധമാന ത്രിത്വമേ, സകല മോക്ഷവാസികളോടും കൂടി നിത്യമായി അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ എന്റെ ആത്മാവ് സദാ ആഗ്രഹിച്ചു ധ്യാനിക്കുന്നു. ഇത് കണ്ടോ, ഇത് നമ്മള് ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയപ്പം പ്രായച്ചിത്തത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കുറെ സാധനങ്ങളെ കുറിച്ച് കേട്ടില്ലേ? ചാട്ടയുണ്ട്, ഈ തലയണയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്ന മരക്കഷ്ണമാണ്, ഇത് ഉപയോഗിച്ചിരുന്ന കുരിശുകൾ, മുള്ളരഞ്ഞാണമൊക്കെ നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ, അരയിൽ കെട്ടി പ്രായച്ചിത്തം ചെയ്തിരുന്നു. ഇത് ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ് താളിയോലയും എഴുത്താണിയും, പിന്നെ ചെറിയ പേനക്കത്തി. ഇത് തുണി ബെൽറ്റ് ഉപയോഗിച്ചിരുന്ന, ഇത് തുകൽ ബെൽറ്റ് ഉപയോഗിച്ചിരുന്ന സംഗതികളായി. ഇതൊക്കെ പ്രാസ്യമ്മയുടെ ജപമാല പ്രാർത്ഥനാ പുസ്തകങ്ങളാണ്. ഈ പിക്ചർ കണ്ടോ, വിപ്രാസമ്മയുടെ കൈ പിടിച്ചിരിക്കുന്ന ആരാന്നറിയാവോ? വിപ്രാസമ്മയുടെ ഫേസ് ശ്രദ്ധിച്ചോ, പേടിച്ച് കിടിച്ചു.
ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. രാത്രി ഒരു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂട്, ബെഡൊക്കെ ഇങ്ങനെ ചുട്ടു പൊള്ളുന്ന കണക്ക്, തീ മുറിക്കകം മുഴുവൻ ഇങ്ങനെ തീച്ചുള്ളക്ക് അകത്തെന്ന പോലെ ചൂട്. ആരോ ഇങ്ങനെ പറഞ്ഞ് പോയി കുളിക്ക്, നീ പോയി കുളിക്ക് ചൂടത്തെ. അപ്പോൾ ആ മുറിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നടന്ന് ഇവിടെ ഒരു കിണറുണ്ട്, അതായത് കിണർ ഇവിടെ എന്നാൽ കാണാൻ പറ്റും. അങ്ങനെ രാത്രി ഇറങ്ങി വന്ന് ഈ കിണറിൻ്റെ ഇവിടെ വരെ വന്നു ഇബ്രാസിയാമ്മ. അപ്പോൾ ഈ സമയത്ത് ഉണ്ണീഷോ വന്നിട്ട് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്ന, മുറിയിലേക്ക് പോകുമെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് ശരിക്കും ഇബ്രാസിയാമ്മയ്ക്ക് ഒരു ബോധം വരുന്നതെന്നൊക്കെ മനസ്സിലായത്. ശരിക്കും ഈ വ്രതം എടുത്ത് കഴിയുമ്പോൾ അനുസരണം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു വ്രതമാണ്. പലപ്പോഴും സാത്താൻ മനുഷ്യരെ കബളിപ്പിക്കുന്നത് ഈ അനുസരണക്കേടിലൂടെയാണ്. അപ്പം മിക്ക വിശുദ്ധരുടെയും ജീവിതത്തിൽ അനുസരണം എന്ന പുണ്യം വളരെ സ്ട്രോങ് ആയിരിക്കും അവർ, അത് അധികാരികളോടും ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും. അപ്പം ഈ അനുസരണം എന്ന ഈ ഒരു രാത്രിയിൽ ഇറങ്ങിപ്പോയി കുളിക്കുക എന്ന് പറയുന്നത് ഒരു അനുസരണത്തിന് ചേർന്ന ഒരു ഇതിൽ. അപ്പം ഉണ്ണീഷ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇനി എപ്പോഴാണെങ്കിലും നീ പുറത്തേക്ക് ഇറങ്ങുമ്പം അധികാരികളുടെ മദറിൻ്റെ വോയിസ് നീ കേൾക്കുകയാണ്, മദർ പറഞ്ഞാൽ മാത്രമേ നീ ഇനി ഇങ്ങനെ ചെയ്യാവുള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്നല്ലേ വചനം പറയുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ നയിക്കപ്പെടല് നമുക്ക് മുതിർന്ന ആളുകളിലൂടെ, നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുന്ന നമ്മുടെ പേരൻസിലൂടെയും ടീച്ചേഴ്സിലൂടെയാണ്. അപ്പം സന്യാസത്തിലേക്ക് അവരുടെ ആ മേലധികാരികൾ ആരാണോ അവരാണ് കൃത്യം ഗൈഡ് ചെയ്യുന്നത്, ഇന്നത് ചെയ് ഇന്നത് ചെയ്യണ്ട. അതൊരു ഇതൊരു ശരിക്കും അപായപ്പെടുത്താനായിട്ട് വന്നൊരു കെണിയായിരുന്നു. കൃത്യസമയത്ത് ഈശോ അവിടെ ഇബ്രാഹിമിക്കൊരു തിരുത്തലും കൂടെ കൊടുത്ത് അതിനുശേഷം വളരെ കെയർഫുള്ളായിരുന്നു അനുസരണത്തിൻ്റെ കാര്യത്തിലൊക്കെ. ഇനി നമുക്ക് കിണറിൻ്റെ അടുത്ത് പോയി വെള്ളം കോരാൻ തോന്നുന്നുണ്ടോ? ആ ഈ വെള്ളം കൊണ്ടുപോയി ഉപയോഗിച്ച പലർക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത് ഹോളി വാട്ടർ ആണ്, കുടിച്ചോ. എല്ലാം കണ്ടില്ലേ? ഈ നമ്മുടെ ഇബ്രാസിയമ്മയുടെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിലെ വാശിയും മുൻകോപം ഉള്ളവരുണ്ടോ? അരിശം വരാറുണ്ടോ നിങ്ങൾക്കൊക്കെ? ആ നമ്മുടെ കുഞ്ഞു റോസയ്ക്കും കുഞ്ഞായിരിക്കുമ്പം ഭയങ്കര അരിശമായിരുന്നു, പക്ഷേ പിന്നീട് സന്യാസത്തിലേക്കൊക്കെ വന്നപ്പോൾ ഒത്തിരി യുദ്ധം ചെയ്താണ് ആ ഒരു തിന്മയെ ജീവിതത്തിൽ നിന്ന് അകറ്റി പുണ്യം അഭ്യസിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം ദൈവം കൃപയാക്കി മാറ്റും. അപ്പം ഇവിടെ ഇബ്രാസിയമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നൊരു മിഷൻ ഈ കോൺവെൻറ്റിൽ ചേരുന്ന സിസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അവരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇബ്രാസിയമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം, നന്മ എന്ന് പറയുന്നത് പരഹൃദയജ്ഞാനം. അതായത് ഒരാളുടെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സിലെന്താണോ അയാളുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് അത് ഗ്രഹിക്കാനുള്ളൊരു ഭയങ്കര കൃപ ഈശോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കോൺവെൻറ്റിലുണ്ടായിരുന്ന ഒരു കൊച്ചു സിസ്റ്ററിന് ദൈവവിളിയിൽ ഭയങ്കര സംശയം, ദൈവവിളി ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ഭയങ്കര ചിന്ത. ഇത് മനസ്സിലെടുത്ത് ഇങ്ങനെ ഒരു ഭയങ്കര സംഘർഷം പോലെ സിസ്റ്റർ ഇങ്ങനെ നടന്നു വരുമ്പം ഇബ്രാസിയമ്മയുടെ മുമ്പിലെത്തി. സിസ്റ്റർ ഇബ്രാസിയമ്മയ്ക്ക് കാര്യം പിടികിട്ടി. ഇബ്രാസിയമ്മ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞ്, നമ്മളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാനെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതോടെ ആ സിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള സംഘർഷം മാറി സന്യാസ ജീവിതം തുടർന്നു, സന്യാസിനിയായി. മറ്റൊരു സംഭവം പറയുന്നത് ഈ മനസ്സ് ഹൃദയം ഗ്രഹിക്കാൻ എന്ന് പറയുന്നത് പോലെ ഒരാളുടെ ആത്മാവിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കാനുള്ള ആ ഗ്രേസും കൂടെ ഉണ്ടായിരുന്നു. കോൺവെന്റിലെ ഒരു സിസ്റ്റർ മരിക്കാറായി, മരണാസന്നയായി കിടക്കുകയാണ്. ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റർ ഭയങ്കര ആ മരിക്കുന്ന സമയത്തൊരു പ്രത്യേകതരം സ്ട്രഗിളുണ്ട്. ഈ സ്ട്രഗിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, മരണം നടക്കുന്നില്ല. അപ്പോൾ ഈ സമയം ഇബ്രാസിയാമ്മ സക്രാരിക്ക് മുന്നില്ല, സക്രാരിയുടെ കാവൽക്കാരി എന്നും കൂടാണ് ഇബ്രാസിയാമ്മയെക്കുറിച്ച് പറയുന്നത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാസിയാമ്മയ്ക്ക് ഭയങ്കര ഒരു തോന്നലുണ്ടായി ഈ സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലണം. അങ്ങനെ ചെന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് ബാക്കി മുറിയിലുള്ള ബാക്കി സിസ്റ്റേഴ്സിനോടെല്ലാം പറഞ്ഞ് പുറത്തേക്ക് പൊക്കോ, എനിക്ക് സിസ്റ്ററിനെ തനിച്ച് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്ററിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ക്ഷമിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിസ്റ്ററിന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ കോൺവെൻറ്റിലായിരിക്കുമ്പം സിസ്റ്ററിനെ വിഷമിപ്പിച്ച ഒരു സിസ്റ്ററിനോട് ക്ഷമിക്കാനുണ്ട്. അപ്പോൾ ആ അപ്പം ഇബ്രാസിയമ്മ പറഞ്ഞ് ക്ഷമിക്കണം, ക്ഷമിച്ച് കഴിഞ്ഞാൽ മുള്ള സ്വസ്ഥതയിലേക്ക് വരും. ഇബ്രാസിയമ്മ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഈ രോഗിയായ സിസ്റ്റർ പറഞ്ഞ്, എനിക്കൊരു ക്ഷമാപണം കുറിപ്പ് ആ സിസ്റ്ററിന് എഴുതണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇബ്രാസിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇബ്രാസിയമ്മ അത് എഴുതി
ആ സിസ്റ്ററിനെ വേഗം തന്നെ കത്ത് അവിടെ കൊടുത്തു വിട്ട് ഈ സിസ്റ്റർ വളരെ സമാധാനത്തിൽ മരിക്കൂ. അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ മനുഷ്യൻ ആത്മീയ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേരണം. അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്ന് വളരെ പീസ്ഫുൾ, അതല്ലേ സമാധാനത്തിലുള്ള സ്മരണം കിട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പം അങ്ങനെ അത്രയും പ്രിപ്പറേഷൻ കൊടുത്ത് ആ സിസ്റ്ററിനെ വിടാനായിട്ട് പറ്റി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉള്ളത് ഇങ്ങനെയാണ്. കോൺവെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററിന് ഈ അന്നനാളം ചുരുങ്ങുന്ന രോഗമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാം, സിസ്റ്റർ ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വന്ന് അവസാനം സിസ്റ്ററിനെ വീട്ടിൽ വിടാൻ തീരുമാനമായി. ഒരു ദിവസം എപ്രാസിയമ്മ പള്ളിയിലിരിക്കുമ്പോൾ ഈ സിസ്റ്റർ കരഞ്ഞുകൊണ്ട് ഓടി വരിക, കയ്യിൽ ഒരു തുണിയുണ്ട്. അന്നേരം പറഞ്ഞ് എന്നെ ഇവിടുന്ന് വിടാൻ പോവുക, തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ സന്യാസ വേഷം ഊരി ഇതിട്ടട്ട, എനിക്ക് പോകണ്ട അമ്മ, എനിക്ക് പോകണ്ട, എനിക്ക് സിസ്റ്റർ ആവണമെന്ന് പറഞ്ഞ് കരയാം. അപ്പോൾ വിപ്രാസിയമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് മോൾ വിഷമിക്കേണ്ട, വിപ്രാസിയമ്മ അന്നേരം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. മോൾ ഒരു 9 ദിവസത്തേക്ക് 9 ജപമാല വെച്ച് ചൊല്ലാൻ പറഞ്ഞു. വിപ്രാസിയമ്മയുടെ ഒരു ആയുധമായിരുന്നു ജപമാല എന്ന് പറയുന്നത്. വിപ്രാസിയമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സിസ്റ്റർ അന്ന് തൊട്ട് അത് ചൊല്ലാൻ തുടങ്ങി. അവസാനം കോൺവെൻറ്റിലെ എല്ലാവരും ഡിസൈഡ് ചെയ്തു 9 ഡേയ്സ് വെയിറ്റ് ചെയ്യാം. ആ 9 ദിവസത്തിനുള്ളിൽ ഈ സിസ്റ്ററിന് കർത്താവ് കംപ്ലീറ്റ് സൗഖ്യം കൊടുത്തു, സിസ്റ്റർ സന്യാസിനിയായിട്ട് മാറി. ഇത് വിപ്രാസിയമ്മയുടെ ഒറ്റമൂലി എന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെ ജപമാല പ്രാർത്ഥനകൾ, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ. ഇപ്പം നമ്മൾ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ മെഡിസിൻ കിട്ടും ഇല്ലേ. പക്ഷേ ഇവിടുത്തെ മെഡിസിൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചില പ്രായച്ചിത്തങ്ങളും ജപമാലയൊക്കെയാണ്. ഇബ്രാസിയമ്മയ്ക്ക് 75 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. ആദ്യം ഈ പള്ളിയുടെ പുറത്തുള്ള ഒരു അവിടെ കല്ലറയുണ്ടായിരുന്നു, അവിടെയായിരുന്നു അടക്കിയിരുന്നത്. അപ്പോൾ ഈ അമ്മ മരിച്ചു കഴിഞ്ഞും ധാരാളം ആൾക്കാർ ആ കല്ലറയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്, ജനിച്ചപ്പോൾ തന്നെ കൈയും കാലും തളർന്ന് കണ്ണും തുറക്കത്തില്ല, അങ്ങനെ ശരിക്കും മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കൊണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ നേരെ കൊണ്ടുവന്ന് ഈ കല്ലറയുടെ അടുത്ത് വന്നതെന്ന് പ്രാസിയമ്മയോട് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചു. ഇവരൊരു 9 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നു, അങ്ങനെ ആ കൊച്ച് മരിച്ചില്ല, അത് ജീവനിലേക്ക് വന്നു. ഇതാണ് ആ ഒരു അത്ഭുതം. തുടർന്നിങ്ങനെ ധാരാളം ആൾക്കാർ വരുന്ന കണ്ടപ്പോഴാണ് ഇവിടെ സിസ്റ്റേഴ്സും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. പിന്നീട് പ്രാസിയമ്മയുടെ നാമകരണ നടപടികൾ തുടങ്ങി. ദേവദാസ പ്രഖ്യാപനത്തിന് മുമ്പ് കല്ലറ തുറക്കും, കല്ലറ തുറന്ന് അതായത് 37 വർഷങ്ങൾക്ക് ശേഷം ആ കല്ലറ തുറക്കുമ്പോൾ അസ്ഥിയൊക്കെ ഒടിയാതെ തന്നെ കിട്ടി. അങ്ങനെ ആ ഭൗതിക അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചത്. ഇന്നും ധാരാളം ആൾക്കാർ ഈ അമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വിപ്രാസിയമ്മയെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥനയുടെ അമ്മയെന്നാണ്. ഈ ഒരു പുണ്യജീവിതത്തിലേക്ക് അമ്മയെ കൈപിടിച്ച് നടത്തിയത് ആത്മീയ പിതാവായിരുന്ന അന്നത്തെ തൃശൂർ അതിരൂപതയുടെ മെത്രാനായിരുന്ന ജോൺ മേനാച്ചേരി പിതാവായിരുന്നു. പിതാവ് തിരക്കുള്ള ആളാണ്, പക്ഷേ എപ്പോഴും അമ്മയ്ക്ക് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് അമ്മ കത്തുകൾ എഴുതുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി വിപ്രാസിയമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു കൃപ ചോദിച്ചാലോ? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു നിറവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് വിപ്രാസിയമ്മയുടെ മധ്യസ്ഥം ചോദിക്കാം. വാഴ്ത്തപ്പെട്ട വിപ്രാസിയമ്മയുടെ വളരെ പ്രശസ്തമായ ഒരു വാക്യം ഇപ്രകാരമാണ്: ദൈവത്തിന്റെ സ്നേഹത്തിൽ തെളിഞ്ഞു സന്തോഷിക്കുക, ആശ്വസിക്കുക, അവിടെ സർവവുമുണ്ട്. ചുറ്റുമുള്ളവർക്ക് സ്നേഹം വിളമ്പി കടന്നുപോയ നല്ല അമ്മയുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയിൽ വീണ്ടും ഒരു ജീവിതവുമായി കണ്ടുമുട്ടുന്നതുവരെ ദൈവസ്നേഹത്തിന്റെ നിറവ് എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി. ബൈ.